പാലാരിവട്ടം മേൽപ്പാലത്തിനു മുകളിലൂടെ മന്ത്രി ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ വണ്ടി കടന്നുപോയിക്കൊണ്ട് ഉദ്ഘാടനം നടക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ തൽസമയ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത് ഇപ്പോൾ മന്ത്രി ജി സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് പുനർനിർമ്മിക്കാൻ ശ്രീ ബെറ്റർമാൻ ശ്രീ സീതാ മേൽപ്പിക്കുകയും ഊടാനങ്ങൾ കോർപ്പറേറ്റ് സൊസൈറ്റി കരാറ് കൊടുത്ത് 25 കോടി അടങ്ങൽ 8 മാസത്തെ കാലാവധി ഉണ്ടായിട്ട് 5 മാസം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് ഇത് നിർമ്മാണ ചരിത്രത്തിന്റെ ഇതിഹാസമാണ് മലയാളികൾ ദീർഘകാലമായി പ്രതീക്ഷിച്ചിരുന്ന മഹത്തായ ഒരു സംഭവമാണ് എങ്ങനെയാണ് അനുമതിയില്ലാത്ത ഒരു പാലം നിർമ്മിക്കാൻ കഴിയുക സുസ്ഥിരമായ 100 ഇയേഴ്സ് കാലാവധി നിലനിൽക്കുന്ന ഒരു പാലം നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളത് നിർമ്മിച്ച 6 മാസം കഴിയുമ്പോൾ കേടുപാട് പറ്റിയ ഒരു പാലത്തിന്റെ സ്ഥാനത്ത് അതേ കേരളത്തിൽ അതേ പൊതുമരാമത്ത് വകുപ്പ് अद सीट इटपक्ष प्रस्थान पिणा विजय गवर्मेंट मुख्यमंत्री सुदृढ़ शक्त निर्देश अस्थानरा मंत्री नील या वकूरा सोसैटी श्री श्रीधर मेल नोटेल चेर पत्रमाध्यम वंपच पिंणयो राष्ट्रीय प्रस्थान सामूहिक प्रस्थान आशीर्वाद तोड़े असाध्यम काध्यमक पिणा गवर्मेंट कई अंज वर्षकाल അതിന്റെ മുൻമന്ത്രിയിലായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് അതാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് ഈ രണ്ടു മാസത്തിനുള്ളിലാണ് ആലപ്പുഴ ബൈപ്പാസ് കുണ്ടന്നൂർ വൈത്തല മേൽപ്പാലങ്ങൾ പാലാരിവട്ടം മേൽപ്പാലം 4 പാലങ്ങൾ ആലപ്പുഴ എറണാകുളത്തുമായി രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മിച്ചു പൂർത്തിയാക്കി ഒന്നേകാൽ വർഷം മുമ്പാണ് കൊല്ലത്ത് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ അവിടെ കൊല്ലം ബൈപ്പാസ് ഓപ്പൺ ചെയ്തു 700 പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് 163 എണ്ണം ഇപ്പോ ഓപ്പൺ ചെയ്തു 164-ാമത്തെയാണ് 200 എണ്ണം 6 മാസത്തിനുള്ളിൽ തീരും ബാക്കിയെല്ലാം അടുത്ത ഗവൺമെന്റ് കാലത്ത് ഇനി ഒരുപാട് പാലങ്ങൾ നിർമ്മിക്കാൻ റോഡുകൾ നിർമ്മിക്കാൻ പക്ഷേ ഇത് ചരിത്രമാണ് അടിസ്ഥാന വികസനത്തിൽ വലിയ നേട്ടം ഗ്യാസ് പൈപ്പ് ലൈനും നാഷണൽ വാട്ടർ ലൈൻസും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ദീർഘദേശ ഹൈവേയും മലയോര ഹൈവേയും എല്ലാം വരികയാണ് 100-ക്കണക്കിന് PW റോഡുകൾ മെയിൻ ഡിസ്ട്രിക്ട് റോഡ് സ്റ്റേറ്റ് ഹൈവേസ് ദേശീയപാത ആറുവരിയാക്കുന്നു എല്ലാ സ്കൂളുകളും നന്നായി ആശുപത്രികൾ മെച്ചപ്പെടുന്നു വയലേലുകളിൽ നെൽകൃഷി ശക്തിപ്പെടുന്നു കൃഷി മൊത്തത്തിൽ ശക്തിപ്പെടുന്നു നിയമസമാധാന പാലനം ശക്തിപ്പെടുന്നു വർഗീയത കുറയുന്നു വർഗീയ സംഘർഷം ഇല്ലാതാവുന്നു കേരളം ആധുനിക കേരളം പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ നവകേരളം നിർമ്മിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റും ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നേറുന്നതിന്റെ ഭാഗമായി തന്നെ പാല നിർമ്മാണത്തിൽ നമുക്ക് കരുത ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകളോ ആക്ഷേപിക്കലോ ഒന്നും ഞങ്ങൾ നടത്തുന്നില്ല ഇലക്ഷൻ കാലമാണ് PW ചീഫ് എഞ്ചിനീയർ ശ്രീ അശോക് കുമാറാണ് റോഡ് ഗതാഗതത്തിനായി തുറന്നു പാലാരിവട്ടം മേൽപ്പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയാണ് കൃത്യം 4 മണിക്ക് തന്നെ ഗതാഗത യോഗ്യമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സജ്ജമായ രീതിയിൽ പാലാരിവട്ടം മേൽപ്പാലം അല്പസമയത്തിനകം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കും ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്